हाय फ्रेंड्स, ग्लोबल सोल्यूशन डे मत्तोरु वीडियो इल्के निंगल के लावर को स्वागतम। इन ओरु इंफॉर्मेटिव वीडियो आयिट्टाण या वन्निरिक्कुन्नत। एसएसए कुरिच्चु परयानाण। एसएसए अकाउंट सुगन्या समृद्धि अकाउंट आण। 2016 ലാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്। അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് കുറിച്ചിട്ട് അധികം ആൾക്കാർക്കൊന്നും വലിയ അറിവില്ല തോന്നുന്നു। ഇതാർക്കൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് എന്ന് പറയാനാണ് വന്നിരിക്കുന്നത്। 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട്। 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ ഗാർഡിയൻ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇത്। ഇത് ഓപ്പറേഷനൊക്കെ പേരൻസ് ആണെങ്കിലും ഇത് അക്കൗണ്ട് ഫുൾ അക്കൗണ്ടിൻ്റെ ഓണർഷിപ്പ് ഈ കുട്ടിക്കാണ്। ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമാണ് തുടങ്ങാൻ പറ്റുകയുള്ളൂ। പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് വഴിയോ ഇത് ഓപ്പൺ ചെയ്യാം। ഇതിൻ്റെ ഒരു ഇതിൽ കൂട്ടുപലിശ നിരക്കിലാണ് ഇതിൻ്റെ പലിശ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്കീമാണ് ഇത്। 250 രൂപ ഇയർലി, വർഷത്തിൽ 250 രൂപ നമുക്ക് മിനിമം നിക്ഷേപിക്കാം। ഇതിൽ 1.5 ലക്ഷം വരെ നമുക്ക് മാക്സിമം നിക്ഷേപിക്കാൻ പറ്റും। ഇത് ഒരു ഫാമിലിയിൽ ഒരു രണ്ട് കുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികൾക്ക് നമുക്ക് ഇത് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും। പിന്നെ ഇൻകം ടാക്സിൽ നിന്നൊക്കെ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ SSA അക്കൗണ്ടിൻ്റെ ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ നിന്നൊക്കെ നമുക്ക് ഇളവ് കിട്ടും। ഇത് 15 വർഷമാണ് ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്। ഇത് ആ കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഒരു വയസ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ 15 വർഷം വരെ നമുക്ക് ഇത് അടയ്ക്കണം। പിന്നീട് 21 വയസ്സിലാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് 19 വയസ്സിൽ 20 വയസ്സിലെ കുട്ടിയുടെ കല്യാണമായി ചെയ്യൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്। ഈ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞു, നമ്മൾ ചേർന്ന കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞു, ഹയർ സ്റ്റഡീസിന് പോകാൻ പൈസയുടെ ആവശ്യമുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇതിന്ന് പൈസ 50% ഇതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നതാണ്. ഇനി ഇതിന് എന്തൊക്കെയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ എന്നാണ് പറയുന്നത്. ഒന്നാമത് വേണ്ടത് എന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഒന്നാമത്തെ വേണ്ടത്. രണ്ടാമത് ഈ കുട്ടിയുടെ ആധാർ കാർഡ്. മൂന്നാമത് ഗാർഡിയൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി. ഈ കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് വേണ്ടത്. പിന്നെ പാൻ കാർഡിൻ്റെ കോപ്പി, ഗാർഡിയൻ്റെ 2 ഫോട്ടോ, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.